Good morning, sir. Good morning. Allah idaru maaluvo. Tagarpan shopping kani election undallo. Njan rendu divasam sarinu phone il vilikkunu. Endine? Enikku refer cheyan korchu books venarunnu. CA ku poya kollanu. Very good, very good. Njan padipicha kuttikal aaru moshakkanavilla. Ninakku etra books venengilum tharam. ഇവിടത്തെ ഫേമസ് വക്കീലന്മാരും ഡോക്ടർമാരും ഞാൻ പഠിപ്പിച്ച പിള്ളേരാ. എവിടെ ചെന്നാലും ഓരോ പൊസിഷനിലിരിക്കുന്ന എന്റെ കുട്ടികളെ കാണുമ്പോഴാണ് മനസ്സ് നിറയുന്നത്. അത് പ്രേമേന്ദ്രനല്ലേ? അതെ, ഞങ്ങളുടെ ഡ്രൈവറാ. ഡ്രൈവറോ? ഇവരും എന്റെ സ്റ്റുഡന്റാ. ഇയാള് കോളേജിലൊന്നും പഠിച്ചിട്ടില്ല. സാറിന് ആള് തെറ്റിയതാവും. പ്രേമേന്ദ്രൻ എനിക്ക് തെറ്റാനോ? ഇവന്റെ കൂടെ ഒരു ദിവസം കഴിഞ്ഞവരാരും പിന്നെ ഇവനെ ആയുസിൽ മറക്കില്ല. പിന്നല്ലേ മൂന്ന് വർഷം പഠിപ്പിച്ച എനിക്ക്. കോളേജിലെ ഹീറോ ആയിരുന്നില്ലേ ഇവൻ? സ്റ്റുഡൻസിന്റെ ഇടയിൽ മാത്രമല്ല, ഞങ്ങൾ അധ്യാപകരുടെ ഇടയിൽ പോലും ഇവന് ധാരാളം ആരാധകരുണ്ടായിരുന്നു. ഇതെന്താണോ പ്രേമേന്ദ്ര ഈ വേഷത്തിൽ? തന്നെ വല്ല ബാങ്ക് മാനേജറോ ബിസിനസ് എക്സിക്യൂട്ടീവോ ഒക്കെ ആയി കണ്ടുമുട്ടുമെന്നാ ഞാൻ കരുതിയത്. ഗുരുത്വം മാത്രം പോരല്ല സർ, തലവരത്തോട് ശരിയാവണ്ടേ? താരമില്ലടോ, ഒക്കെ ശരിയാവും. പറ്റ സാർ. മാളു വിചാരിച്ചാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ ഇവനൊരു ജോലി തരപ്പെടുത്താവുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞ കൊട്ടാരം വീട്ടിലെ ദേവി തമ്പുരാട്ടിയുടെ മകനെ ഈ നിലയിൽ കാണേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഊരും പേരും മാറ്റി പറഞ്ഞ് കൂടെ നിന്ന് ചതിക്കാമെന്ന് വിചാരിച്ചു. അല്ല നായിന്റെ മോനെ, നീ ഞങ്ങളെ കൊട്ടാരം വീടിന് ഒച്ചു കൊടുക്കല്ലോ പൊട്ടി. സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ചതിച്ചിട്ടില്ല അല്ലേ, പിന്നെ എങ്ങനാടാ ഞങ്ങൾ ഇവിടെ എഴുതിയ ലേലത്തുക കൊട്ടാരം വീടിന് അറിഞ്ഞത്? ഇനി എന്നെ തല്ലരുത്, ഞാൻ പറയുന്ന വിശ്വസിക്കണം. മിണ്ടിപ്പോരുത് പൊട്ടിക്കഴിവുള്ള മോനെ. അയാൾ എങ്ങ് വിട്ടേക്കാൻ പറ മതിയടാ, കൊല്ലണ്ട, കൊണ്ടുപോയി കളഞ്ഞേക്ക്. നീ കൊട്ടാരം വീട്ടിലാണെന്ന് എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? ഇനി ഞാൻ അകത്തു പോയ എന്റെ ഗതി ഇതിലും കഷ്ടായിരിക്കും. നീ എന്താണ് ഈ പറയുന്നത്? അതേ മുതലാളി, പ്രേമചന്ദ്രൻ ദേവി തമ്പുരാട്ടിയുടെ മകനാ. ആ അവനെന്തിലാ ഡ്രൈവർ വേഷം കിട്ടി അവിടെ വന്നത്? ചിലപ്പോ അനിയൻ ബാവയും ചേട്ടൻ ബാവയും കൂട്ടുപിടിച്ച് മുതലാളിയോട് പകരം വീട്ടാനായിരിക്കും. എന്നോട് പകരം വീട്ടാനോ? എന്തിനെ? ദേവി തമ്പുരാട്ടിക്ക് അവകാശപ്പെട്ട വീടാ 18 വർഷം മുമ്പ് മുതലാളി തട്ടിയെടുത്തതെന്നൊരു അങ്ങാടിപ്പാട്ടുണ്ട്. ആ അങ്ങാടിപ്പാട്ട് എന്റെ മുമ്പിൽ പാടാനുണ്ടല്ലോ, നാക്കിയെടുക്കും. നീ ഒറ്റ ഒരുത്തരായി ഈ വീട്ടിലെ രഹസ്യങ്ങൾ മുഴുവൻ അങ്ങാടിയിലെത്തിക്കുന്നത്. മറ്റു വീടുകളുടെ രഹസ്യം മുഴുവൻ ഞാൻ ഇവിടെയും കൊണ്ട് തരുന്നില്ലേ? ഓ, ആ രഹസ്യം മുഴുവൻ പുഴുക്കി തിന്നിട്ടാണല്ലോ ഞാൻ കഴിയുന്നത്. അതെനിക്കറിയില്ലായിരുന്നു. എടാ തെണ്ടി, നീ എന്നെ ഒരു കൊലപാതകമാക്കരുത്. ഇവിടെ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചെടുക്കാതെ പോയി പ്രേമേന്ദ്രനെ വിളിച്ചോടാ. പ്രേമേന്ദ്രനെയോ? എന്തിന്? അവനെ എന്റെ കൂടെ നിർത്തുന്നത് ആ ബുദ്ധി. അനിയൻ ബാവയെ ചേട്ടൻ ബാവയെ ഒതുക്കാൻ അവൻ നല്ല കരുവ. പണ്ടും അവരെ ഒതുക്കാൻ നമ്മൾ കൊറേ നടന്നതാ, അതിന്റെ അനുഭവമൊക്കെ മോനാളി മറന്നോ? ഏതായാലും ഞാൻ പ്ലാനിലൊന്ന് ചെന്നിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞേച്ചു വരാം. മുറുക്കാൻ തീ. എനിക്കാദ്യമേ അവനെ സംശയം ഉണ്ടായിരുന്നു. 20,01,000 എന്ന് നമ്മളിവിടെ ഉറപ്പിച്ച അന്ന് രാത്രി അവൻ പുറത്തുപോയി. പോയത് നേരെ കൊട്ടാരം വീടിന്റെ അടുത്തേക്കായിരിക്കും ഉറപ്പാ. അനിയൻ ബാവയും ചേട്ടൻ ബാവയും ഇല്ലടാ അവിടെ. ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാ. നിനക്ക് കിട്ടിയതൊന്നും പോരടാ. എടാന്നോ, തമ്പ്രാനാണ് തമ്പ്രാൻ. ഞാൻ രാജവംശത്തിൽ പറഞ്ഞവനാ. കൊട്ടാരം വീട്ടിലെ ദേവി തമ്പുരാട്ടിയുടെ മകൻ. നിങ്ങൾ 25 ലക്ഷം രൂപയ്ക്ക് ലേലം വിളിച്ചെടുത്തില്ലേ, ആ കൊട്ടാരത്തിന്റെ അവകാശി പ്രേമേന്ദ്ര തമ്പുരാൻ. എന്റെ അച്ഛനും അമ്മയൊക്കെ പറ്റിച്ച ഡ്യൂപ്ലിക്കേറ്റ് കൊട്ടാരം വീടിന് എല്ലാം കൈക്കലാക്കി. ഇപ്പൊ താമസിക്കുന്നതേ അതിലും പേര് കേട്ട തറവാട്ടില്ല, ചെമ്പകശ്ശേരിയില്.
കുറെ തമ്പ്രാക്കന്മാരും തമ്പ്രാട്ടിമാരൊക്കെ അവിടെ വളഞ്ഞു ചുരുട്ടു കൂടി കിടപ്പുണ്ട്. വല്ലപ്പോഴും അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് നോക്കി. ഒരു നേരത്തെ മരുന്നെങ്കിലും മുടങ്ങാതെ കൊടുക്കാൻ വേണ്ടിയിട്ടാ ബിരുദവും പെരുമയൊക്കെ കുഴിച്ചിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അല്ലാതെ ആരെ ചതിക്കാൻ വേണ്ടിട്ടല്ല. ചതിച്ച ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ തെളിയിച്ചു തരാം. ഈശ്വരപിള്ളേ കൊണ്ടുപോവനെ. അയ്യോ 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 പറഞ്ഞോളാ പാട്ടി. ഇനി എന്നെ തല്ലരുത്, ഞാൻ പറഞ്ഞോളാം. ഇവിടെ 2,101,000 എഴുതിന്ന് എന്നോട് പറഞ്ഞത് ഈ സുന്ദരനാ. അത് പിന്നെ അമ്മാവ, ഞാനൊരു കാഷ്വൽ ടാക്കിൽ ഇംഗ്ലീഷ് പറഞ്ഞതാ പുല്ലേ. എനിക്ക് ആദ്യമായിട്ട് ജോലി തന്നവരാ നിങ്ങള്. ഞാൻ മനസ്സുകൊണ്ട് പോലും നിങ്ങളെ ചതിക്കില്ല. എന്റെ നിരപരാധിത്വം തെളിയിക്കാതെ പോയ ഒരു കാലത്ത് എന്റെ മനസ്സിന് സമാനം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇത്രയൊക്കെ പറഞ്ഞത്. മോഹാളി വരനോട് ക്ഷമിക്കണം. ഞാൻ പോവുക. ഈശ്വരപിള്ളേ എന്തോ അവനോട് നിൽക്കാൻ പറയടോ. നീ തല്ലും കൊണ്ട് ആ വഴി പോയിരുന്നെങ്കിൽ നീ അല്ല തെറ്റുകാരനെന്ന് അറിഞ്ഞാലും ഞങ്ങൾ നിന്നെ തിരിച്ചു വിളിക്കൂല. ഇപ്പൊ നീ കാണിച്ചതാണ് ചങ്കൂറ്റം. അല്ലെങ്കിലും ആണത്തമുള്ളവന്മാരെ ഞങ്ങൾക്ക് പണ്ടേ ഇഷ്ടവാ. ഇനി നീ എങ്ങും പോകണ്ട, ഇവിടെ നിന്നോ. ഓ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെയായി. ഇതോടാ സുന്ദരനെ കൊണ്ടുള്ള ശല്യം തീർന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ വന്ന് പറഞ്ഞൂടെ. അതിന് കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കണോ? അതിനാരാ കള്ളു കുടിച്ചത്? കള്ളു കുടിച്ചത് പോലെ അഭിനയിച്ചതല്ലേ. അമ്മുവിന്റെ അച്ഛന്റെയും ചെറിയച്ഛന്റെയും മുഖത്ത് നോക്കി രണ്ട് വർത്താനം പറയാൻ ഞാൻ ഇതേ ഒരു മാർഗം കണ്ടുള്ളൂ. അമ്മു എന്താ ഈ നേരത്ത്? ഇത് തരാമെന്നതാ. വീട്ടിൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയാരുന്നില്ലേ? പറയാതെ എങ്ങനെയാ കാര്യങ്ങൾ അറിയുന്നേ? അയ്യോ ഇതൊന്നും വേണ്ട. ഒന്നും പറയണ്ട, ഇത് വേഗം വീട്ടിലേക്ക് അയച്ചോട. പ്രേമേന്ദ്ര, ഇത് സംഗതി മറ്റതാണ്. മറ്റതോ? പ്രേമം. അയ്യോ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മഹാപിശിക്കുക. ചാവാൻ പോവാന്ന് പറഞ്ഞ 10 പൈസ കൊടുക്കില്ല. ആ അവള് നിനക്ക് ഇത്രയും പൈസ തരണമെങ്കിൽ ഇതിലെന്തോണ്ട്? അന്ന് അവള് നിനക്ക് ചോറ് വിളമ്പി തന്നപ്പോഴേ എനിക്ക് സംശയം എന്തായിരുന്നു. ഇപ്പൊ കാശറിഞ്ഞപ്പോ എനിക്ക് പറഞ്ഞോണ്ട് വരുന്നത്? നീ രക്ഷപ്പെട്ടെന്ന്. എങ്ങനെ? ചേട്ടൻ ബാവയുടെ മോൾക്ക് നിന്നെ ഇഷ്ടായാ നീ മഹാരാജാവായിന്ന. എടാ മുട്ടന്റെ അടുത്ത് മുട്ടന്റെ പോലെ മുട്ടിയാ പിന്നെ ഒന്നിനും മുട്ട് വരത്തില്ല. അങ്ങനെ മുട്ടിയാ മുട്ടുകാല് തല്ലി ഓടിക്കുന്നല്ലേ അവര് പറഞ്ഞിരിക്കുന്നത്. അല്പം ബുദ്ധിമുട്ടണം. ഞാൻ പ്രേമേന്ദ്രനോട് ക്ഷമ ചോദിക്കാൻ വന്നതാ. വലിയ തറവാട്ടിലാണെന്നും ബികോം വരെ പഠിച്ചതാണെന്നും ഒക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞത് പ്രേമേന്ദ്രന് കുറച്ചുകൂടി നല്ല ജോലി കിട്ടാൻ വേണ്ടിട്ടാ. അത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോറി. അതൊന്നും സാരമില്ല, ധൈര്യം വെച്ചോളൂ. വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞേക്കേ. പ്രേമേന്ദ്ര.